ഭൂമാവൈ സുഖം. ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, ഒരു പൂർണ്ണതയില്ലെങ്കിൽ പിന്നെ എന്താ സുഖം? ഭൂമാവാണ് സുഖം. ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. അത് ശരി, പൂർണ്ണ വസ്തുവിനെ ഗ്രഹിക്കാം. എന്താണ് പൂർണ്ണ വസ്തു? അത് എത്ര നാണ്യത് പശ്യത് നാണ്യത് ശൃണോതി നാണ്യത് വിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കേൾക്കാനില്ലയോ, മറ്റൊന്ന് മനനം ചെയ്യാനില്ലയോ, മറ്റൊന്ന് അനുഭവിക്കാനില്ലയോ, അതാണ് ഭൂമ. എത്ര നാണ്യത് ശൃണോതി നാണ്യത് വിജാനാതി, മറ്റൊന്ന് അറിയാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് മനനം ചെയ്യാനില്ല, എവിടെയാണോ അതാണ് ഭൂമാവ്. ഇവിടെ കർമ്മത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കണം. ഇളവ് നീ പൂർണ്ണ വസ്തുവാണ്. ഒരു പൂർണ്ണ വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അപൂർണമായ ഒരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. പൂർണ്ണ വസ്തു ഇല്ലാത്തടത്ത് വേണ്ടേ അപൂർണത ഉണ്ടാവാൻ? അപ്പോൾ അപൂർണത ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഭ്രമം, വെറും ഭ്രമം. ഒരു ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫൈനൈറ്റായിട്ട് മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം ഫൈനൈറ്റ്സ് എല്ലാം ഈ ഇൻഫിനിറ്റിനകത്താണ്. ആ ഇൻഫിനിറ്റ് ഇല്ലാത്തടത്ത് വേണ്ടേ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ? ആ ഇൻഫിനിറ്റ് ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ? അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് അതിഗംഭീരമായി പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം യോ അത് പൂർണ്ണം ഇത് പൂർണ്ണം പൂർണാത് പൂർണ്ണമുദച്ചതെ. പൂർണ്ണ വസ്തുവിൽ നിന്നും പൂർണ്ണ വസ്തു പൊന്തിക്കാണുന്നു എകത്തായി മറ്റും. എന്നുവെച്ചാൽ പൂർണ്ണ വസ്തുവിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടുവെക്കുന്നില്ല. പൂർണാത് പൂർണ്ണമുദച്ചതെ പൂർണ്ണസ്യ പൂർണ്ണമാതായ. ഈ ഒരൊറ്റ മന്ത്രം ഗംഭീരമായ ജഗത്തിന്റെ പൂർണ്ണസ്ഥിതിയെ ഈ ഭൂമാവ് എന്ന് പറഞ്ഞ് സനത്കുമാരൻ ഉപദേശിച്ച ആ വസ്തുവിനെ നമുക്ക് കാട്ടിത്തരിക. പൂർണ്ണസ്യ പൂർണ്ണമായതായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഒരിക്കലും ആ പൂർണ്ണതയ്ക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. പൂർണ്ണത്തിന് കേടുവരാൻ സാധ്യമല്ല. പൂർണ്ണത്തെ സർവത്ര നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഏക വസ്തു, അബ്സല്യൂട്ട്, ഇൻഫിനിറ്റ്, ഇതൊന്ന് മാത്രം മനനം ചെയ്ത് ധരിക്കുക. അങ്ങനെ തിങ്ങി നിൽക്കുന്ന വസ്തുവാണ് അഖണ്ഡ ബോധം. എന്തുകൊണ്ട്? ബോധമില്ലയോ ജഗത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ബോധമാണ്. ബോധത്തിൽ അല്പ ദൃശ്യങ്ങൾ പൊന്തുന്നു, ബോധമായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു, അതിൽ തിരിച്ചു ലയിക്കുന്നതായി തോന്നുന്നു. ആ തോന്നലെല്ലാം ഭ്രമം. പൂർണ്ണമായ ഒരു വസ്തുവിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പൊന്തി വരാനോ നിലനിൽക്കാനോ മാറാനോ സാധ്യമല്ല. അത് നിശ്ചലമാണ്, നിശ്ചലം. നമ്മളൊക്കെ അതാണ്. അതാണ് വെറുതെ നമ്മളൊക്കെ ഈ കൊച്ചു ശരീരങ്ങളാണെന്ന് വിചാരിച്ച് ഈ രാഗദ്വേഷങ്ങൾ വെച്ച് പുലർത്താതെ മനസ്സിനൊന്ന് മറ്റൊന്ന് കാണാനില്ല. കാണുന്നതൊക്കെ ബ്രഹ്മം, മറ്റൊന്ന് കാണാനില്ല. നാണ്യം പശ്യത്തി നാണ്യം ശൃണോത്തി നാണ്യം വിജാനാത്തി. മറ്റൊന്ന് കാണാനില്ല, മറ്റൊന്ന് കേൾക്കാനില്ല, മറ്റൊന്ന് അനുഭവിക്കാനില്ല. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ മാറ്റുക. അത് കർമ്മം, ഇത് അനുഭവിക്കാനുള്ള കർമ്മമല്ല, പ്രതിബന്ധ മാറ്റമാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്ന ഒരു വാക്യത്തിനും കർമ്മവുമായി ഒരു ബന്ധവുമില്ല.